അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. പരിശുദ്ധ റജബ് നമ്മളിലേക്ക് വന്നെത്തി. ഈ റജബ് ഇനി റജബ് മാസം വരുമ്പോൾ നമ്മളങ്ങനെ ദുആ ഇറക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റമളാൻ റജബ് മാസത്തിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ. അല്ലാ, പരിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ. അല്ലാ, ഇങ്ങനെ പടച്ച തമ്പുരാനോട് റമളാന് വരുന്നത് വരെ നമ്മൾ ദ്വാരക്കും. കഴിഞ്ഞ റമളാൻ മാസത്തിൽ, കഴിഞ്ഞ റജബ് മാസത്തിൽ, ശഅബാൻ മാസത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായവർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്ന് ചിന്തിക്കണം. നമ്മൾ അവരൊക്കെ ഖബറിലാണ്. അവർ ചെയ്ത മുഴുവൻ അഴിമാലുകളും സൽക്രമങ്ങളുമായി അവരിൽ ഖബറിൽ അവർ കഴിയുന്നു. പടച്ച റബ്ബ് അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഒന്നാലോചിച്ച് നോക്കി, 2024 ഇപ്പം നമ്മൾ നിലകൊള്ളുന്ന വർഷം. ഈ വർഷത്തിൽ കഴിഞ്ഞ വർഷത്തിലുള്ള കലണ്ടറുകളൊക്കെ നാം ചവിട്ടുകൊട്ടയിലേക്ക്, അതല്ലെങ്കിൽ വലിച്ചെറിഞ്ഞു. നമ്മൾ ഇന്ന് നമ്മൾ പുതിയൊരു കലണ്ടർ, 2024 കലണ്ടർ നമ്മളിങ്ങനെ നമ്മുടെ വീടിൻ്റെ ചുമരും അങ്ങനെ പതിപ്പിച്ചു വച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ ഓരോ ആയുസ്സും ഇങ്ങനെ കൊഴിഞ്ഞ് ഓരോ വർഷം പോകുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കി. അള്ളാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. എന്താണ്? നിൻ്റെ ആയുസ്സിനെക്കുറിച്ച്, നിൻ്റെ സമയത്തെക്കുറിച്ച്, നിൻ്റെ ആഫിയത്തിനെക്കുറിച്ച് അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് നമ്മുടെ മനസ്സിനോട് നമ്മളൊന്ന് ചോദിച്ചാൽ മതി. ഇന്ന് നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണ് എത്ര പ്രാവശ്യം നമ്മൾ എടുത്തു നോക്കി എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ ഒരു വർഷം, നമ്മൾ കഴിഞ്ഞ വർഷം റമദാൻ മാസത്തിലായിരിക്കും നമ്മൾ ഖുർആനൊക്കെ പൂട്ടി വെച്ച് അട്ടത്ത് കൊണ്ടുവച്ചത്, അല്ലെങ്കിൽ റൂമിൻ്റെ ഷോക്കേസിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇതുവരെ ഖുർആൻ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടാവില്ല. ഇനി റമദാൻ വരുമ്പോൾ ആ ഖുർആൻ ഒന്ന് തൊടുക. അങ്ങനെ തൊടാത്ത ആളുകൾ പോലുമുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച സൂറത്ത് പോലും ഓതാത്ത ആളുകളുണ്ട്. നമ്മൾ മൊബൈൽ ഫോണ് ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ എടുത്തു നോക്കുന്നുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓരോ മെസ്സേജ് വരുമ്പോഴും നമ്മളിങ്ങനെ എടുത്തു നോക്കുക. വാട്സപ്പിലേക്ക് നമ്മൾ നോക്കുകയാണ്, യൂട്യൂബ് തുറക്കുകയാണ്, ഫേസ്ബുക്ക് തുറക്കുകയാണ്. എത്ര പ്രാവശ്യം നമ്മുടെ കൈകൾ നമ്മുടെ മൊബൈലിന് വേണ്ടി നമ്മൾ ചലിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം നമ്മൾ. പക്ഷേ പരിശുദ്ധ ഖുർആനൊന്ന് എടുത്തു നോക്കാൻ, അള്ളാഹുവിൻ്റെ കലാമൊന്ന് ഓതാൻ നമുക്ക് ആർക്കും സമയമുണ്ടായിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് പോലും എത്ര ആളുകൾക്ക് ഓതിയിട്ടുണ്ടാവും നമുക്കറിയാം. നമ്മുടെ മൊബൈലുകളിലൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുന്ന പല ആപ്പുകളുണ്ട്. ഖുർആൻ ഓതാനും, മൗലിദ് ചൊല്ലാനും, മജ്ലിസുന്നൂർ ഓതാനും, മഹലത്തുൽ ബദരിയ ഓതാനും കേൾക്കാനും എല്ലാത്തിനും നമുക്ക് ഇന്ന് എന്തുണ്ട്? എല്ലാ സംഘടനൻ്റെ എല്ലാ വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് മൊബൈൽ ആപ്പ് വഴി നമുക്കെല്ലാം സൗകര്യപ്പെടുത്താൻ കഴിയാവുന്ന ഈ ഒരു സാഹചര്യ ഘട്ടങ്ങളിൽ പോലും നമ്മളതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വെറുതെ പലതും കണ്ടുകൊണ്ടിരിക്കുക, പലതും കേട്ടുകൊണ്ടിരിക്കുക. നമീമത്ത് പറയുന്നു, അയിബത്ത് പറയുന്നു. നാട്ടിൻ്റെ അരികെ, നാട്ടിലേക്ക്, നാടിൻ്റെ പ്രദേശത്ത് വല്ല പാട്ടോ കൂതാക്കോ ആഭാസങ്ങളോ വന്നാൽ പല ആളുകൾ അങ്ങോട്ട് മണ്ടുക. എന്നാലോചിച്ച് നോക്കി, പരിശുദ്ധ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്ന്, ഇനി 2 മാസമേ ഉള്ളൂ. ഈ 2 മാസം നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അള്ളാഹുവേ, ഞാൻ ഇത്രയും കാലം ജീവിച്ച് നിനക്ക് ഞാൻ എന്താ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. റജബ് മാസം അള്ളാഹു നമുക്ക് ഇന്ന് നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ, റമദാൻ വരെ നമ്മൾ അള്ളാഹുവിനെ ദുആരിക്കുക, അള്ളാഹു മബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്ന റമളാൻ. ഇങ്ങനെ ദുആയിരുന്ന് റജബ് തന്നെ വഫാത്തായി പോകുന്ന ആളുകളുണ്ട്, ശഅബാനിൽ മരിച്ചു പോകുന്ന ആളുകളുണ്ട് അല്ലേ? റമളാൻ വരുമ്പോൾ മരിച്ചു പോകുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ വർഷം ഇങ്ങനെ ദുആ ചെയ്ത ആളുകൾ, അള്ളാഹുവേ റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ, ഇനിയും ഒരുപാട് റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് ദുആയിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹു അവരുടെ റൂഹ് പിടിക്കുന്നു, അവർ ഖബറിലേക്ക് പോകുന്നു. ഇനി 2025 ആകുമ്പോഴേക്കും നമ്മളുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മളുടെ അജദ്,
നമ്മുടെ സമയം അള്ളാഹു എപ്പോഴാണ് കണക്കാക്കിയിട്ടുള്ളത് നമുക്കറിയില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഏതൊരു മനുഷ്യൻ്റെ ശരീരവും അത് മരണം രുചിക്കുക തന്നെ ചെയ്യും. മരണം രുചിച്ചു നോക്കാത്തൊരു ശരീരവും അള്ളാഹു പടച്ചിട്ടില്ല. അള്ളാഹു ഖാലിക്കാണ്, നമ്മൾ മഖ്ലൂക്കാണ്. ഖാലിക്കായ പടച്ച നമ്പുരാൻ പറഞ്ഞത് മുഴുവൻ നമ്മൾ ചെയ്യണം. മഖ്ലൂക്കീങ്ങൾക്കത് ബാധ്യതപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളെ ഉപ്പ ഉപ്പാപ്പമാർ, ഉമ്മ ഉമ്മാമ്മമാർ, ജ്യേഷ്ഠാനുജന്മാർ, ഉമ്മ പെങ്ങന്മാർ, കൂട്ടുകാർ, കുടുംബക്കാർ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, അങ്ങനെ പലരും ഇന്ന് ആറടി മണ്ണിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മണ്ണറ മണിയറയാക്കി കൊടുക്കട്ടെ, സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മെ ഏവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ഇൻഷാ അല്ലാ ഈ റജബും ഷഅബാനൊക്കെ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തുക. ആയുസ്സുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ആയുസ് തരട്ടെ. നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണം ഈ 2024 നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.